ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. മോമി ടെയിൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. കണ്ടതുപോലെ തന്നെ ഇക്കൂടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ചെറിയൊരു കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുന്നേ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വേറെ അങ്ങോട്ടുമല്ല, അനുവിൻ്റെ വീട്ടിലേക്കാണ് പോണത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ പ്രാവശ്യത്തെ സെലിബ്രേഷൻ അല്ല, കേക്ക് മുറിയും കാര്യങ്ങളൊക്കെ വീട്ടിൽ തന്നെ ആയി പോണു. അപ്പോൾ നമ്മൾ മൂന്നുപേര് മാത്രമല്ലേ ഉള്ളൂ, വേറെ ആരും ഇല്ല. സാധാരണ നമ്മളിപ്പോൾ എൻ്റെതാണെങ്കിലും ഇഷുമോളുടേതാണെങ്കിലും ഇക്കൂടേതാണെങ്കിലും ബർത്ത്ഡേ ഒക്കെ നമ്മൾ ഒന്നല്ലെങ്കിൽ പുറത്ത് പോകും, കേക്ക് മുറിക്കും, അത്രേ ഉള്ളൂ. ഫാമിലീസ് എല്ലാവരും വെറുതെ ഒരടിച്ചുപൊളി അത്രേ ഉള്ളൂ. അപ്പം ഈ പ്രാവശ്യം വീട്ടിൽ തന്നെ ആയതുകൊണ്ടിട്ട് അനു എന്നോട് പറഞ്ഞിട്ടുണ്ടായി, നിങ്ങൾ അങ്ങോട്ടേക്ക് വരണം, വീട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പം നമ്മൾ കേക്കുമായിട്ട് അനുവിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അവിടെ നിന്നാണ് നമ്മൾ ഇന്ന് ചെറുതായിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അനുവിൻ്റെ അങ്ങോട്ട് നമ്മൾ പോവുകയാണേ. അപ്പോൾ നമ്മൾ ഒരു എന്താ പറയുക, ഒരു 8 മണിയൊക്കെ ആയിട്ട്, 7:30, 8 മണി ആ ഒരു ടൈമിലാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. കാരണം ഇക്കൂനിന്ന് ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പം വന്നപ്പോഴത്തേക്കും നല്ലോണം വൈകിട്ടുണ്ടായി, നല്ല മഴയും ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ടിട്ടാണ് ഈ ടൈമിൽ നമ്മൾ അനുവിൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. അല്ലെങ്കിൽ നമ്മൾ പോകും, എന്നാലും കുറച്ച് താമസിച്ചു പോയി. അപ്പോൾ ദാ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അനു ഗേറ്റൊക്കെ തുറന്ന് നമ്മൾ ദാ കയറാൻ വേണ്ടി പോവാണേ. നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. രാവിലെ തുടങ്ങിയ മഴ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല, നല്ല മഴയുണ്ടായിരുന്നു. ഇത് പിന്നെ ബർത്ത്ഡേ 7 സെപ്റ്റംബർ 6 കേട്ടോ. ഞാനിപ്പം സെൻഡ് ചെയ്ത വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും ഡേറ്റ് മാറിയിട്ടുണ്ട്. ഇന്നലത്തെ സംഭവമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇഷു വന്ന പാടെ ഇക്കാക്കാനോട് വാപ്പീന്നാണല്ലോ വിളിക്കണത്. വാപ്പീനോട് എന്തോ പരാതിയൊക്കെ പറയണുണ്ട്. എന്തോ കാര്യമൊന്നും എനിക്കറിയത്തില്ല, എന്തോ പറയണ്ട, ഞാൻ ഷൂട്ട് ചെയ്തതുകൊണ്ട് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. എന്തൊക്കെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അവർ തമ്മിൽ. പിന്നെ നമ്മുടെ ബർത്ത്ഡേ ബോയ് ഇതാണ് കേട്ടോ ഇക്കു. ഇക്കുനെ ശരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അല്ലെ, വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഇക്കുനെ. അപ്പോൾ ഇഷുമോക്ക് ഒരു സമാധാനം ഇല്ല കേട്ടോ. കേക്ക് എങ്ങനെയാണ് ഇരിക്കണമെന്നൊന്ന് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് ചെറുതായിട്ട് എനിക്കും ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, വീട്ടിൽ നിന്നിട്ട് നമുക്ക് നോക്കാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. ഇക്കു വന്നപ്പോൾ തന്നെ നമ്മൾ റെഡിയായിട്ട് ഇങ്ങോട്ട് പോരുമായിരുന്നു. കാരണം ഇക്കു എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായി, കലൂർ എത്തിയപ്പോഴത്തേക്കും ഇക്കു എന്നെ പറഞ്ഞിട്ടുണ്ടായി, ഒരുങ്ങി നിന്നോ, വേഗം നമുക്ക് പോകാമെന്ന്. അല്ലെങ്കിൽ വീട്ടിൽ കയറിയിട്ട് പിന്നെ സ്പെൻഡ് ചെയ്ത് സമയമൊക്കെ ഒത്തിരി പോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ വൈകും, നന്നായിട്ട് വൈകും. അതുകൊണ്ട് വീട്ടിൽ ജസ്റ്റ് ഒന്ന് കയറി മുഖമൊക്കെ അപ്പൊ നമുക്ക് കേക്ക് എന്താണെന്നൊന്നും കാണാൻ പറ്റില്ല. അപ്പൊ നമ്മള് കേക്കൊക്കെ മുറിക്കാൻ വേണ്ടി പോവാണേ. അപ്പൊ നമ്മള് കേക്ക് വാങ്ങിച്ചത് അബാദിൽ നിന്നായിരുന്നു. അബാദിലെ കേക്ക് സൂപ്പറാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത കേക്കാണ്. ഇപ്പൊ നമ്മള് കുറച്ചായിട്ട് അവിടെ തന്നെയാണ് നമ്മള് കേക്ക് വാങ്ങിക്കാറ്. അപ്പം നമ്മുടെ കേക്ക് എന്താണെന്ന് വെച്ചാൽ, ലിച്ചി ബട്ടർസ്കോച്ചാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ചത്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ല, അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായി, കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. പേരൊന്നും എഴുതിപ്പിച്ചില്ല കേട്ടോ, പേരൊക്കെ എഴുതിപ്പിച്ചാൽ ഒത്തിരി വൈകും, അതുകൊണ്ട് പേരൊന്നും എഴുതിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മളിതാ കേക്ക് മുറിക്കാൻ വേണ്ടി പോവാണേ. അപ്പോൾ ചുമ്മാ ഒരു ഭംഗിക്ക് വേണ്ടി മെഴുകുതിരിയൊക്കെ ഇങ്ങനെ കുത്തിയൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ ഊതിയൊക്കെ കിടത്താലോ, അപ്പോൾ ഒരു രസത്തിന് വേണ്ടി ചെയ്താണ് കേട്ടോ അങ്ങനെയൊക്കെ.
അങ്ങനെ ക്യാൻഡിലൊക്കെ കത്തിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അടുത്ത കലാപരിപാടി എന്താ വെച്ചാൽ ഫോട്ടോ എടുക്കലാണ്. കേക്കിൻ്റെ ഫോട്ടോസൊക്കെ എടുത്ത് വാട്സാപ്പിലൊക്കെ ഇട്ട് അതൊക്കെയായിരുന്നു പരിപാടി. അപ്പം ഞാനും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് വാട്സാപ്പിലൊക്കെ ഇട്ടിട്ടുണ്ടായി. ഇപ്പം എൻ്റെ ഫ്രണ്ട്സും കുറേ പേര് വിഷ് ചെയ്തിട്ടുണ്ടായി. അപ്പം ഞാൻ ഇക്കുനോട് പറഞ്ഞിട്ടുണ്ട്, വിഷസ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇക്കുടെ പേരിൽ ഞാൻ ഇപ്പോൾ ഒന്നും കൂടെ ഒരു താങ്ക്സ് ഒക്കെ പറയുകയാണ് കേട്ടോ, എല്ലാവരുടെ അടുത്തും ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറയുകയാണ്. അപ്പം നമ്മൾ ചുമ്മാ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ടാണ് ക്യാൻഡിലൊക്കെ ഊതിയപ്പോൾ ഒരു രസമല്ലേ കാണാൻ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലൈറ്റിൻ്റെ കൺട്രോൾ മൊത്തം അനുവിടെ എടുത്തായിരുന്നു. അനു ആ സൈഡിൽ ആ ലൈറ്റിൻ്റെ സൈഡിൽ പോയി നിപ്പുണ്ട്. അപ്പോൾ നമുക്ക് കേക്ക് മുറിക്കാം. അങ്ങനെ കേക്ക് മുറിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ വിട്ടത് അടുക്കളയിലേക്കാണ്. അപ്പോൾ അനു ഫുഡെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കടയിൽ നിന്ന് പുറത്തുനിന്ന് ഓർഡർ ചെയ്തിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അനു പറഞ്ഞിട്ടുണ്ടായി ഫുഡ് നമുക്ക് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇവിടെ നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായി. നമ്മുടെ ഫുഡ് എന്താണെന്നറിയാവോ, ബീഫ് കറിയും പിന്നെ അതുപോലെ അരിപ്പത്തിരിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇക്കുവിന് ഭയങ്കര ഇഷ്ടമാണ് അരിപ്പത്തിരിയും ഇറച്ചിക്കറിയും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടിട്ടാണ് അരിപ്പത്തിരിയും ബീഫ് കറിയും ആക്കിയത്. പിന്നെ അതുപോലെ തന്നെ കൂന്തൽ റോസ്റ്റ് ഉണ്ടായി. അപ്പം അനുക്ക് ഉച്ചയ്ക്ക് മീൻ കറി ആയിരുന്നു കേട്ടോ. അപ്പം നമ്മൾ വൈകുന്നേരം ഇങ്ങോട്ടേക്കാണല്ലോ. അപ്പം അനു ബീഫ് കറിയും പത്തിരിയും സെപ്പറേറ്റ് ഉണ്ടാക്കിയതാണ്. ഉച്ചയ്ക്ക് അവർക്ക് മീൻ കറിയൊക്കെ ആയിരുന്നു. ഇതായിരുന്നു കേട്ടോ മീൻ കറി. ഈ മീനിൻ്റെ പേര് ഞാൻ മറന്നുപോയി, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായി. ഞാൻ കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായി. പിന്നെ കൂന്തൽ റോസ്റ്റ് ഉള്ളതുകൊണ്ടിട്ട് ഇതിലോട്ട് അങ്ങോട്ട് ആഴത്തിൽ ഇറങ്ങാൻ എനിക്ക് പറ്റിയില്ല. എനിക്ക് കൂന്തൽ റോസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതൊക്കെ കൂട്ടിയാണ് ഞാൻ കഴിച്ചത് കേട്ടോ. മീൻ കറി ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയുള്ളൂ, പക്ഷെ നല്ലതായിരുന്നു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ലേറ്റ് ആയിട്ടാണ് വന്നത്. പിന്നെ ഇനി പോകുമ്പോഴും ഒത്തിരി താമസിക്കും. അപ്പോൾ പിള്ളേർക്കാണെങ്കിൽ ആലുമിനും അമീനും ആണെങ്കിൽ പിറ്റേ ദിവസം ഓൺലൈൻ ക്ലാസ്സൊക്കെ ഉണ്ട്, എക്സാമാണ്. അപ്പം നമ്മൾ വൈകിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഉറക്കം എല്ലാം ആകെ തകരാറാകും. അപ്പം ഇഷുവിനാണെങ്കിലും ഈ ടൈം കറക്റ്റ് പറഞ്ഞാൽ ഉറങ്ങേണ്ട ടൈമായി. പിന്നെ ആലിമ മീനൊക്കെ ഉള്ളതുകൊണ്ടിട്ട് അടിച്ച് പൊളിച്ച് കളിയാണ്. പിന്നെ ഇവിടെ വന്നാലും നമ്മുടെ ഇടപ്പള്ളിയിൽ വന്നാലും കളിക്കാനൊന്നും ആരുമില്ലല്ലോ, ഞാനും ഇഷു മാത്രമാകും ഇക്കു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ. അപ്പോൾ നല്ല കളിയായിരുന്നു ഇഷു. അപ്പോൾ ഇത് തേങ്ങാപ്പാലാണ് കേട്ടോ. നമ്മുടെ അരിപ്പത്തിരിക്കും ബീഫ് കറിക്കും തേങ്ങാപ്പാൽ ഇല്ലെങ്കിൽ പിന്നെ എന്താണല്ലോ അരിപ്പത്തിരി. അപ്പം എല്ലാവരും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം തന്നെ നേരത്തെ പണി എല്ലാം കഴിച്ച് വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നവർ. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണേ. അപ്പോൾ ഇക്കാക്കയും ഇക്കും പിള്ളേരും ആദ്യം കഴിച്ചു കേട്ടോ. അപ്പം അവർ കഴിച്ചു കഴിഞ്ഞിട്ടാണ് ഞാനും അനുവും ഇരുന്നത്. അപ്പം ഞങ്ങൾക്ക് കുറേ വർത്തമാനം പറയാനൊക്കെ ഉണ്ടായി. അപ്പം ഞങ്ങൾ കുറേ നേരം വർത്തമാനമൊക്കെ പറഞ്ഞിട്ടാണ് കഴിച്ചത്. അപ്പം ഇവരാദ്യമേ കഴിപ്പിക്കുവായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇഷുമോള് മൂഡ് ശരിയല്ലായിരുന്നു. അപ്പം ഇഷുവിന് കൂട്ടത്തിലിരുത്തി കഴിപ്പിച്ചിട്ടുണ്ടായി. പിന്നെ ഞാൻ വാര്യം കൊടുത്തു. അപ്പം അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാനും അനുവും ഇരുന്നത്. ഞാൻ
പിന്നെ ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഇക്കാക്ക പിക്കിൾസിൻ്റെയും അതുപോലെ സാലഡിൻ്റെയൊക്കെ മെയിൻ ആണെന്ന്. അപ്പം ഇന്നും ഉണ്ടായി ഒരു പുതിയ സംഭവം. ഇത് വടുകപ്പുളി ഇല്ലേ, വടുകപ്പുളി കറിനാരങ്ങയില്ലേ, കറിനാരങ്ങ വലിയ നാരങ്ങ, ആ നാരങ്ങയുടെ അച്ചാറും പിന്നെ അതുപോലെ മാങ്ങ അച്ചാറും ആയിരുന്നു കേട്ടോ. എനിക്ക് എങ്ങനെ നിങ്ങളോട് പറഞ്ഞ് അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കിക്കണം എന്ന് എനിക്കറിയില്ല. അത്ര ടേസ്റ്റാണ് കേട്ടോ, എനിക്ക് ഒന്നും പറയാനില്ല, ഭയങ്കര ടേസ്റ്റായിരുന്നു. ഞാൻ കുറച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, അതെപ്പോഴും ഉള്ളതാണ്. ഞാൻ അച്ചാറ് പുറത്തുനിന്ന് വാങ്ങിക്കാറില്ല, ഞാൻ അനുവിൻ്റെ അടുത്തുനിന്ന് എനിക്ക് ഇക്കാക്ക തന്നു വിടും. ആ അച്ചാറായിരുന്നു അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. ഞാൻ കാണിച്ചു തരുന്നത് ശരിക്കും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എങ്ങനെയാന്ന്. ഇതായിരുന്നു അച്ചാറ്, ഞാൻ കുറേ അപ്പം തന്നെ കുറേ സാപ്പിട്ടായിരുന്നു. നല്ലൊരു എന്താ പറയുക, ഒരു ഇച്ചിരി മധുരമൊക്കെ ഉണ്ട്. സാധാരണ നമ്മൾ വടുകപ്പുളി അച്ചാറിടുമ്പോഴത്തേക്കും ഇച്ചിരി പുളിപ്പൊക്കെ അല്ലേ ഉള്ളത്, അല്ലെങ്കിൽ ഒരു ചവർപ്പൊരു ടേസ്റ്റ് ഉണ്ട്, അത് നല്ല ടേസ്റ്റാണ്. പക്ഷേ ഇത് നേരിയതായിട്ടൊരു മധുരമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആ ടൈമിൽ കുറേ ഇരുന്ന് അച്ചാർ തിന്നിട്ടുണ്ടായിട്ടോ. പിന്നെ അവരൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളും കഴിക്കാൻ വേണ്ടി ഇരുന്നു, ഞാനും അനുവും കഴിക്കാനിരുന്നു. ഇതായതാണ്ട്ടോ കൂന്തൽ റോസ്റ്റ്, നല്ല ടേസ്റ്റ് ഉണ്ടായി. അനു ഒരു റോസ്റ്റ് പോലെയും ഉണ്ടാക്കാറുണ്ട്, പിന്നെ ഇതേപോലെ കുറച്ച് ഗ്രേവിയിലും ഉണ്ടാക്കാറുണ്ട്, രണ്ടും അടിപൊളിയാണ്. പിന്നെ അതുപോലെ തന്നെ കൂന്തൽ റോസ്റ്റിൻ്റെ റെസിപ്പി വീഡിയോ ഞാൻ രണ്ട് പ്രാവശ്യം എടുത്തിട്ടുണ്ടായി എൻ്റെ ഫോണിൽ, പക്ഷേ എന്ത് ചെയ്യാം, എൻ്റെ ഫോണിൽ നിന്ന് എങ്ങനെയോ ഡിലീറ്റായി പോയി. ഇൻഷാല്ലാ ഇനി ഞാൻ ചെയ്യുന്നുണ്ട്, കാരണം അതിൻ്റെ റെസിപ്പി സൂപ്പറാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പം എങ്ങനെയോ എൻ്റെ ഫോണിൽ നിന്ന് പോയതാണ് കേട്ടോ. അപ്പം രണ്ട് പ്രാവശ്യം ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായി, അത് രണ്ടും എങ്ങനെയൊക്കെ പോയി ഫോണിൽ നിന്ന്. സാറല്ല വേറൊരു ദിവസം റെസിപ്പി ഇടാം. അനുവിൻ്റെ സെയിം റെസിപ്പി തന്നെയാണ് ഞാനും ഫോളോ ചെയ്യുന്നത്, നല്ല ടേസ്റ്റ് ആയതുകൊണ്ടിട്ട്. അപ്പം ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു, ഇനി പാത്രമൊക്കെ കഴുകിയിട്ടുണ്ടായി. പിന്നെ അതുപോലെ തന്നെ ആ ടേബിളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വേഗത്തിലൊന്ന് തൂത്തെടുക്കുവാണേ. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഇക്കൂനെയും പിള്ളേരൊന്നും കാണുന്നില്ല. നോക്കിയപ്പോഴത്തേക്കും എല്ലാം കൂടെ വണ്ടിക്കകത്തിരിപ്പുണ്ട്, ഒരു രസം. നല്ല മഴയുണ്ടായി, ഇപ്പം വീഡിയോയിൽ ശരിക്കും കാണാൻ പറ്റുന്നില്ല, പക്ഷെ മഴയുണ്ട്, നല്ല മഴയുണ്ട്. പിന്നെ നമ്മൾ ഒത്തിരി നേരം സംസാരിച്ചു, പോയപ്പം വൈകിയായിരുന്നു. അപ്പോൾ വർത്തമാനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഇഷുവും അമീനും നല്ല കളിയാണ്, ടോയ്സൊക്കെ എടുത്തിട്ട് കളിയായി. ഇത്ര നേരം ടോയ്സ് എടുത്തിട്ട് കളിയൊന്നുണ്ടായിരുന്നില്ല, ഇപ്പോൾ ടോയ്സൊക്കെ എടുത്തിട്ട് കളിയായി. അപ്പോൾ കുറച്ച് നേരം കൂടി ഇരിക്കാമെന്ന് ഓർത്തു. അങ്ങനെ ഞങ്ങൾ സംസാരമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും പിള്ളേരുടെ കലാപരിപാടികൾ, അതാ ഇഷു കാണിക്കണ നോക്കിക്ക്. ഇഷുവിനാണെങ്കിൽ കരാട്ടെ അങ്ങനത്തെ പരിപാടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇക്കാക്ക അതൊക്കെ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട് ഇഷുവിന്, അത് വീട്ടിൽ വന്നിട്ട് പ്രാക്ടീസ് ചെയ്യും, യൂട്യൂബിൽ നിന്ന് കുറച്ച് പഠിക്കും, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇഷ്യൂടെ കയ്യിലുണ്ട്. ഇതാ ഇഷ്യൂ ഇരിക്കണം നോക്കിക്കോട്ടോ. ഇനി അമീൻ്റെ വക വേറൊരു സാധനം കേട്ടോ, ഇതൊക്കെ എന്നോട് കാണിക്കാൻ പറയും ഇവർ. എനിക്കിതൊന്നും അറിയത്തില്ല, ഇങ്ങനെയൊക്കെ നടന്നു കഴിഞ്ഞാൽ നല്ല ജയിലായിരിക്കും. എനിക്കറിയില്ല ഇവരിതെങ്ങനെയാണ് എവിടെ നിന്ന് പഠിക്കുന്നതെന്നൊന്നും അറിയില്ല. ഓരോ വരവിനും എനിക്ക് ഓരോ സാധനങ്ങൾ, ഇതേപോലത്തെ ഗോഷ്ടികളൊക്കെ എനിക്ക് കാണിച്ചു തരാറുണ്ടെന്ന്. പിന്നെ പിള്ളേരുടെ കളികളും കൊപ്രായങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫ്രണ്ടിൽ പോയിരുന്നു, കുറേ നേരം വർത്തമാനം പറഞ്ഞു. അവിടെ നല്ല മഴയും നല്ല കാറ്റും നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ ഇരുന്ന് ഒത്തിരി നേരം സംസാരിച്ചു. പിന്നെ നമ്മൾ കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായി, പിന്നെ സെൽഫി അടിപൊളിയായിരുന്നു എല്ലാം കൊണ്ടിട്ടും. ഇക്കൂടെ ബർത്ത്ഡേ അടിപൊളിയായിട്ട് തന്നെ നമ്മൾ ഫാമിലിയായിട്ട് തന്നെ ആഘോഷിച്ചു.
പിന്നെ നമുക്ക് തിരിച്ചു പോകാനുള്ള ടൈമായിട്ടുണ്ടായി. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ, അനു എനിക്ക് കുറച്ച് അരിപ്പത്തിരിയും അതുപോലെ ബീഫ് കറി എനിക്ക് തന്നിട്ടുണ്ടായി. നാളെ ബ്രേക്ക്ഫാസ്റ്റിന് എടുക്കാമല്ലോ എന്ന് ഓർത്തിട്ട് അപ്പോൾ അതും കൂടെ എടുക്കുവാണേ. എന്നിട്ട് നമ്മൾ പോവുകയാണ്. നമ്മൾ ഇടക്കിടക്ക് ഇങ്ങോട്ട് വരാറുണ്ട്, അവരങ്ങോട്ട് വരാറുണ്ടെങ്കിലും പോകാൻ നേരം ആകുമ്പോഴത്തേക്കും ഒരു വിഷമമാണ്. കാരണം എന്താ വെച്ചാൽ, പൊന്നൂസും ആലിമും എന്നോട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആണ്. അപ്പോൾ ഈ പൊന്നൂസ് എൻ്റെ പുറകെ നടക്കും, ഇന്ന് ഇവിടെ നിൽക്കോടോ, പ്ലീസ് ഇടോ, നാളെ പോവാടോ, എന്നെ ഇടോ എന്നൊക്കെ വിളിക്കാറുണ്ട് കേട്ടോ. അതാണ്, അങ്ങനെ ഞാൻ പറഞ്ഞത്, അങ്ങനെ പറയാറുണ്ട്. പക്ഷേ പെട്ടെന്നുള്ള വരവല്ലേ, അതുപോലെ പിള്ളേർക്ക് ക്ലാസ്സും ഓൺലൈൻ ക്ലാസ്സും അതുപോലെ എന്താ പറയുക, എക്സാമൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതുപോലെ പിറ്റേ ദിവസം ഇക്കുവിന് രാവിലെ മോർണിംഗ് ആയിരുന്നു ഷിഫ്റ്റ്, അപ്പോൾ പോകണമായിരുന്നു. അപ്പോൾ നമ്മൾ പോവുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ കുഞ്ഞ് ബർത്ത്ഡേ വ്ളോഗ്. അപ്പം എല്ലാവർക്കും ഈ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് തന്നെ വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, നമ്മുടെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെ ഒത്തിരി പേര് കാണുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമുക്കതൊരു സന്തോഷമാണ് സബ്സ്ക്രൈബേഴ്സ് വരുമ്പം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇന്നത്തേക്ക് പോവാണ്. ബൈ.